പറഞ്ഞത് എല്ലാ വർഷവും ഡിസംബർ 29 നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ഡിസംബർ 29 ഞങ്ങളുടെ വ്യാപാരി സംഘടനയിൽ അംഗമായിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ദിവസമാണ് ഡിസംബർ 29 എന്ന് നിങ്ങളുടെ മെമ്മറിൽ ഉണ്ടാവും അല്ലേ. ഇന്നത്തോടുകൂടി നിങ്ങൾക്ക് അതൊരു മെമ്മറി ആവും. അപ്പൊ അടുത്ത വർഷം മുതൽ ആ ഡിസംബർ 29 എത്തുമ്പോൾ ഡിസംബർ 29 പ്രോഗ്രാം പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ വനിതകൾ ഇല്ലെങ്കിൽ അതിന്റെ ഭാര്യമാർ ഓരോരുത്തരും വീട്ടിൽ പറയും, കുടുംബിനികൾ വീട്ടിൽ പറയും, ഡിസംബർ 29 നമ്മുടെ വനിതാ ദിനമല്ലേ, അന്ന് നമ്മൾ എങ്ങനെ പുറത്തു പോകും അല്ലേ. നമ്മുടെ താഴെയുള്ള ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ തലമുറ എങ്ങനെ വളരുന്നു എന്നുള്ളത് നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തതുകൊണ്ട് മാത്രമാവുന്നില്ല, അവരെ കൂടെ അവർ വളരുന്നതിന്റെ ഒപ്പം. ഞാനൊരു ഡോക്ടറും കൂടി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ പറയാൻ തരുന്നത്. കാരണം നമ്മുടെ കുട്ടികൾ എങ്ങനെ വളരുന്നു എന്ന് അറിയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ വീട്ടിലുള്ളവർക്കാണ്. ആ കുട്ടികൾ എങ്ങനെയാണ്, അവരെ കൂട്ടുകാർ ആരാണ്, അവരെ ടീച്ചർമാർ, അധ്യാപകർ, അവരെ ഇടപെടുന്ന ഓരോ വ്യക്തികളും അവരിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത്, അതൊക്കെയാണ് അവരീ പറയുന്ന ഒരു വഴി തെറ്റാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരും. പെട്ടതിനു ശേഷം നമ്മൾ അവരെ മുക്തിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ വിമോചനം നടത്തിയിട്ടോ കാര്യമില്ല. നമ്മുടെ കുഞ്ഞുമക്കളിൽ തന്നെ നമ്മുടെ ശ്രദ്ധ വേണം എന്ന് പറയാൻ പോകുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നത് ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത്. കാരണം ഓരോ കുട്ടിക്കും അവന്റെ വീട്ടിൽ കിട്ടുന്ന ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും അവനെ എങ്ങനെയാണോ വളർത്തിയെടുക്കുന്നത്, അവൻ എന്ത് വേണം, അവന്റെ മനസ്സിൽ എന്താണ്, അവൻ വളരുമ്പോ, ഒരു കുഞ്ഞുകുട്ടി വളരുമ്പോ അവന്റെ മനസ്സിൽ കൂടെ പോകുന്നതിനനുസരിച്ച് അവന്റെ അച്ഛനും അമ്മയും അതിന്റെ ഒപ്പം വളർന്നില്ലെങ്കിൽ അവര് തമ്മിലൊരു ഗ്യാപ്പ് വരും. പിന്നെ കുട്ടി നമ്മുടെ അടുത്തേക്ക് ഉണ്ടാവില്ല. അവൻ വേറെ അടുത്തുള്ള അയൽവാസിയായിരിക്കാം, സുഹൃത്തായിരിക്കാം, ബന്ധുവായിരിക്കാം, അതല്ലെങ്കിൽ വേറെ മൂന്നാമതൊരാളായിരിക്കാം. ഒരു പരിചയമില്ലാത്ത ഒരാൾ അവനനുസരിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നു തോന്നി അവൻ അങ്ങനെ പോകും. അതാണ് ഈ ലഹരിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ലഹരി മുക്തം പ്രതിജ്ഞ എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മക്കളെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള പ്രതിജ്ഞയും കൂടെ നമ്മൾ എല്ലാവരും എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു. അതോടുകൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കഴിഞ്ഞു.